എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം ഇനി ഇതുപോലെ മീറ്റപ്പ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുമെന്ന് വിചാരിക്കുന്നു പ്ലാൻ ചെയ്യുന്നു ഞാൻ ലേറ്റ് ആയി വരാം ഞാൻ ഇപ്പൊ നേരെ വന്നിട്ടേ ഉള്ളൂ ഇപ്പൊ മോന് ചോറ് പേര് അമൃത എല്ലാവരും കാണാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം ബാച്ചിലെ കുട്ടികളാണ് ഞങ്ങൾ 14 വർഷത്തിന് ശേഷമാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് വെറുതെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടില്ല നമുക്കൊരു ഗെറ്റ് ടുഗദർ വെക്കാലോ എന്നുള്ള ആ ഒരൊറ്റ ചോദ്യത്തിനാണ് ഈ ഒരു കാണുന്ന പരിപാടിക്ക് ഞങ്ങളുടെ മനസ്സിനെല്ലാം വളരെയധികം എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞ് വളരെയധികം സന്തോഷം ഇന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു എങ്കിലും ആ പ്രോഗ്രാമിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടി എൻ്റെ മക്കളുടെ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി വന്നതാണ് വളരെയധികം സന്തോഷമായി ഒരുപാട് സന്തോഷം 2008-2009 ബാച്ച് ഇങ്ങനൊരു റീയൂണിയൻ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചെന്ന് പറയുന്നതിന് വലിയ സന്തോഷം മറ്റൊന്നുമല്ല ഒരു ഇത്രയും 10-14 വർഷം മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിനുണ്ടായ മാറ്റങ്ങൾ പൊതുവിദ്യാലയം ഇന്ന് എത്തിയിരിക്കുന്ന ഒരു ഒരു സഹപ്രവർത്തകരായി ഇരുന്ന അധ്യാപക സുഹൃത്തുക്കളെ എൻ്റെ ശിഷ്യനായിരുന്ന ഒരു PTA പ്രസിഡൻ്റായ ബാലകൃഷ്ണൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ആദ്യമായി നമസ്കാരം പറയുന്നു 2009 മാർച്ചിലാണ് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വിട്ടത് ആ ദിവസം തന്നെയാണ് ഞാനും എൻ്റെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചതല്ല സർക്കാർ അവസാനിപ്പിച്ചതാണ് ഇപ്പോഴ പറഞ്ഞു 55 വയസ്സായിട്ടുണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ പോയി അപ്പോൾ 13 കൊല്ലം 9 മാസവും കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞാൽ 9 മാസം കഴിഞ്ഞു 14-ാമത്തെ കൊല്ലമാണ് വരുന്നത് ഇന്ന് 25 ഡിസംബർ 2022 ഈ ദിവസത്തിന് ആഗോളതലത്തിലുള്ള പ്രത്യേകതകളില്ല സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്ന ഭൂമിയും സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന നിർദ്ദേശം പ്രചരിപ്പിച്ച യേശുദേവൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിവസം തന്നെ ഈ മീറ്റിങ്ങിന് ഈ സംഗമത്തിന് തിരഞ്ഞെടുത്തതിൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം ഉള്ളവരില്ലാത്തവന് കൊടുക്കട്ടെ അയൽക്കാരനെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള മഹത് സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകിയത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടിച്ചേർന്ന് ഇവിടെ തന്നെ പോകുമ്പോൾ ഈ സന്ദേശത്തിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളെല്ലാവരും ക്രിസ്തവ വിശ്വാസികളാണെന്നല്ല പറഞ്ഞത് ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്ക് നൽകിയ സന്ദേശങ്ങളാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾ ഇന്നിവിടെ കൂടിച്ചേർന്നൊരു ലക്ഷ്യം ഉണ്ടാവണം വെറുതെ കൂടിച്ചേർന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി ചായ കുടിച്ച് ചോറ് കുടിച്ച് ഞങ്ങൾ തമ്മിൽ തന്നെ
അതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന്. നിങ്ങളിൽ പലരും പല നിലവാരത്തിലായിട്ടുണ്ടാവും, വിവാഹിതരുണ്ടാവും, അവിവാഹിതരുണ്ടാവും. കാരണം നിങ്ങൾ 33 വയസ്സ് മാക്സിമം 15 അതുപോലെ 28 29 വയസ്സിലെ ഇതാണ് നിങ്ങൾ കിടക്കുന്നത്. അപ്പം നിങ്ങളിൽ പലരും പല ഘട്ടത്തിലായിരിക്കും. മിക്കവാറും ആളുകൾ സ്വന്തമായ ഒരു ജീവിത മാർഗത്തെ കണ്ടെത്തിയിട്ടുണ്ടാവും, കണ്ടെത്താത്തവരും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ എല്ലാവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടും. അവരിൽ താഴെ കിടക്കുന്ന അല്ലെങ്കിൽ അവരിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ മുന്നിലുണ്ടാവും. അതിന് ചാരിറ്റി എന്നൊന്നും പേരെടുക്കാതെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട് ജോലിയില്ലാത്തവരുണ്ടാവും, വാസസ്ഥലമില്ലാത്തവരുണ്ടാവും, അങ്ങനെ പലതുകൊണ്ടും പലതരത്തിലുള്ള ആളുകൾ നിങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇവിടെ കൂടി ചേർന്നതിൻ്റെ ഒരു ലക്ഷ്യം കാണണമെങ്കിൽ ഇന്ന് പോകുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ സമൂഹത്തിലെ മറ്റു വ്യക്തികളെ സഹായിക്കും, അവരെയൊക്കെ ഞങ്ങൾ എനിക്കൊപ്പം എത്താൻ ഞാൻ വേണ്ട പരിശ്രമം ചെയ്യും. പിന്നെ വല്ലാതെ പ്രസംഗിക്കാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇതൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിലും അതിലേക്ക് എന്നെ ക്ഷണിച്ചതിലും വളരെ സന്തോഷം. 2008-09 SLC ബാച്ചിൻ്റെ സംഗമമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് SLC ക്ലാസ് എടുക്കാത്തൊരാളാണ്. എന്നാൽ പോലും നേരിട്ട് വന്ന് ക്ഷണിച്ച് ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചവർ എല്ലാവരും നന്ദി പറയുകയാണ്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ വീടൊക്കെ കണ്ടുപിടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 3-4 കിലോമീറ്റർ ദൂരം തന്നെ പിടിച്ചു. ഞങ്ങളിവിടെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, എങ്ങോട്ട് വരണം. അങ്ങനെ വന്ന് അവിടെ വന്നു. അപ്പോഴാണ് വന്ന വഴിയിലാണ് ശശമാഷ വീട് എന്ന് പറഞ്ഞു. അങ്ങോട്ട് തിരിച്ചുപോയി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് എത്തിയിട്ടുള്ളത്. എന്നാലും അതിനൊരു സൗമനസ്യം നിങ്ങൾ കാണിച്ചതിൽ ആദ്യമായിട്ട് നിങ്ങളോട് സ്നേഹമറിയിക്കുക. ഇത്തരം സംഗമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അവരെ ഒന്ന് ഓർമ്മിക്കാനും അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഓരോരുത്തരെയും ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, അവരെവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം ഒരു പല തലങ്ങളിൽ പറഞ്ഞ പല നിൽക്കുന്നവരുണ്ടാവും, ഉയർന്ന ഉദ്യോഗത്തിലെത്തിയവരുണ്ടാവാം, ഉദ്യോഗം നേടാത്തവരുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ആ സ്നേഹബന്ധം ഒന്ന് നിലനിർത്താനും ഇത്തരം സംഗമങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. പല ഓർമ്മകളും നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷേ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് നമ്മുടെ വിദ്യാലയ സ്മരണകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഗമങ്ങൾ വളരെ പ്രാധാന്യമാണ്. പക്ഷേ ഇന്ന് അവിടെ സൂചിപ്പിച്ചല്ലോ, 9000-ത്തോളം കുട്ടികളുണ്ടായിരുന്നു, ഇത്രയും പേരെ എത്തിയിട്ടുള്ളൂ. പക്ഷേ അത് സ്വാഭാവികമാണ്, കാരണം എല്ലാവരെയും നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പലരും വരുന്നത്. അതുകൊണ്ട് ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചു എന്നുള്ളത് തന്നെ സംഘാടക സമിതിയുടെ ഒരു മികവായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ദിവസം ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ തെരഞ്ഞെടുത്തത് ഈ ഒരു കുടുംബം. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. അങ്ങനെയല്ല, ഈ ഒരു ദിനം നമ്മൾ ഈ മൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ശശിമാഷത്തെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിച്ചവർക്ക് സഹായങ്ങൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ എന്തെങ്കിലും കഷ്ടപ്പാടുകളുള്ളവരെ സഹായിക്കാനും. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ വാസിൽ, മറ്റ് പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുകയും അതിലേക്ക് ഞങ്ങളെയൊക്കെ ക്ഷണിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ
ഇതിന്റെ ഒരു ആവശ്യകതയും കൂടി. 14 വർഷത്തിന് ശേഷം നിങ്ങൾ ഒത്തുകൂടുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ട 5 പേര് ഇപ്പൊ ഇല്ല എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു. നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഒത്തുകൂടാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. സ്നേഹവും സന്തോഷവും പങ്കിടുന്നതിനോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കാനും കഴിയും എന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകളും നേർന്നുകൊണ്ടു. നമ്മുടെ എല്ലാ ഓർമ്മകളും ആ ഓർമ്മകൾക്ക് ഏറെ തിളക്കം നൽകുന്ന ദേവദാസിന്റെ മണ്ണിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ഈ ഓരോ മണൽത്തരികളിലും നടന്നു പോകുമ്പോൾ അറിയാതെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ക്ലാസുകളിലെ ക്ലാസ് മുറി ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങൾ നോക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതെല്ലാം നമ്മളെ പോലുള്ള ഇവിടുന്ന് പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ അടക്കം. ആശംസ പ്രസംഗത്തിന് മുതിരുന്നത് തന്നെ കടുകടുപ്പാണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് 2 വാക്കൾ മാത്രമേ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുൻകാല സഹപ്രവർത്തകർ, പിന്നെ ദേവിദാസ് മാഷും അതുപോലെ തന്നെ ശശി മാഷും, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന HM ബിന്ദു ടീച്ചർ, ഡെപ്യൂട്ടി HM സ്വപ്ന ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഇപ്പോൾ എൻ്റെ കൂടെ സഹപ്രവർത്തകരുമായിട്ടുള്ള, കാരണം അത് ബാലകൃഷ്ണൻ ഞങ്ങളുടെ PTA പ്രസിഡൻ്റാണ്, ഞങ്ങളുടെ SMC അംഗമായി പ്രവർത്തിക്കുകയാണ്. അവിടെ ഞങ്ങളിപ്പോൾ സഹപ്രവർത്തകരാണ്, നേരത്തെ സഹപ്രവർത്തകരാണ് മറ്റു മേഖലകളിൽ. ഇപ്പം എല്ലാം ഈ അവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച, ഇത്രയും മികവാർന്ന രൂപത്തിൽ സംഘടിപ്പിച്ച നിങ്ങളെല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇത് ഒരു സംഗമം, വരാനിരിക്കുന്ന വലിയ സംഗമങ്ങളുടെ സംഗമ വേദിയായി ഇത് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഗ്ലോബൽ മീറ്റിംഗ്, ഇവിടെ പഠിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്ലോബൽ മീറ്റ് സംഘടിപ്പിക്കാൻ PTIയും SMC ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദിയിൽ വെച്ച് വിശദമായി സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയും എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നവവത്സര ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അഭിവാദ്യം. മാഷിന് ഉപഹാരം നൽകുന്നതിനായി ഷാഹിനയെ ക്ഷണിക്കുന്നു. അടുത്തതായി പ്രസന്നകുമാരി ടീച്ചറെ ഏറെ സ്നേഹത്തോടുകൂടി ഇതിലേക്ക് ക്ഷണിക്കുന്നു. ടീച്ചർ ഒരു പാട്ട് പാടുന്നതായിരിക്കും. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വാസി, അത് കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. കാരണം ഒരു വക്കീലായില്ലേ നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടി. പ്രിയപ്പെട്ട ശശി മാഷ്, അമ്മീഷ മാഷ്, പ്രിയപ്പെട്ട ബിന്ദു, സ്വപ്നറാണി, PTA പ്രസിഡന്റ്, മറ്റേ സഹാധ്യാപകരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ഓർമ്മയുണ്ടോ എന്നെ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ലേ? സാമൂഹ്യശാസ്ത്ര ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഇല്ലയോ? ഗംഭീരമായ ഡയലോഗുകളും അല്ലെങ്കിൽ എന്താ പറയുക, തമാശകളും കളിയും ചിരിയുമായിട്ട് നമ്മുടെ സാമൂഹ്യശാസ്ത്ര ക്ലാസ് നിങ്ങൾ ഒരു കാലത്തും മറക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇന്ന് കൂടുതലായിട്ട് നമ്മൾ ഓരോരുത്തർ 2 മിനിറ്റ് എടുത്ത് സംസാരിച്ചാൽ തന്നെ മണിക്കൂറുകൾ എടുക്കും. ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. അപ്പം ഇവിടെ വാസിൻ അഡ്വക്കേറ്റായി എഞ്ചിനീയർമാരുണ്ടാകാം, ഡോക്ടർമാരുണ്ടാകാം, അധ്യാപകരുണ്ടാകാം, മറ്റ് സർക്കാർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, വീട്ടമ്മമാരുണ്ടാകാം, മറ്റ് തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. നമുക്കെന്നും നിങ്ങളെല്ലാവരും അഭിമാനമാണ്. ഏറ്റവും വലിയ ബന്ധമാണ് ഈ ഗുരു ശിഷ്യ ബന്ധം.
ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവിൻ പരബ്രഹ്മമാണ് ഗുരു ഗുരുവിൻ്റെ സ്ഥാനം ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഏറ്റവും സ്വന്തം അമ്മയച്ഛനും ഗുരു അല്ലേ വലിയൊരു ബന്ധമാണ് അത് നമുക്ക് ഭാരതത്തിന് സംസ്കാരം പ്രദാനം ചെയ്യുന്നത് ഒരു കാലത്ത് നമുക്ക് അതുപോലെ വിദ്യാർത്ഥികളോടുള്ള ബന്ധം ഓരോ കുട്ടികൾ അന്ന് നിങ്ങൾ പൊടിമീശ കളിച്ച എന്താ പറയാ നല്ല തിളക്കമുള്ള കണ്ണ് കണ്ണുകളുള്ള നല്ല മനോഹര ചിലരുടെ ചിരിയൊക്കെ കണ്ട ഞാൻ ഇന്ന കുട്ടിയാണെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മനോഹരമായ വികൃതികൾ തമാശകൾ ക്ലാസ്സിലെ എന്താ പറയാ സംഭാഷണങ്ങൾ ചിലപ്പോൾ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണ് എന്തെങ്കിലുമൊക്കെ വഴക്കിടും എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ ശല്യം ചെയ്യും അപ്പോൾ ഒക്കെ ഞാൻ വലിയ വഴക്ക് പറയും ഇപ്പൊ ഈ വഴക്കൊക്കെ അന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടി കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ വിദ്യാർത്ഥി നല്ല പ്രൊഫഷനിൽ നല്ല ഉന്നത തലങ്ങളിൽ എത്തണമെന്നാണ് അധ്യാപകരുടെ എല്ലാ ആഗ്രഹം അല്ലേ നമ്മളുടെ എന്നും മക്കളെ പോലെ ഇവിടെ ജീജ സൂചിപ്പിച്ച കാര്യം ശരിയാ എന്നും സ്വന്തം മക്കളെ പോലെ ആ അധ്യാപകർ നിങ്ങളെ കാണുന്നത് എന്നും അതങ്ങനെ കാണുന്നത് വഴിയിലൊക്കെ കണ്ടാൽ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു പയ്യന് ഈ കഴിഞ്ഞ ആഴ്ചയില് ടീച്ചറേ പ്രസന്ന ടീച്ചറേ ഞങ്ങളെ എസ് എസ് പഠിപ്പിച്ച ടീച്ചറേ തമാശ പറയുന്ന ടീച്ചറേ ഇങ്ങോട്ട് വാ ഒരു ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകും ഒരു നാരങ്ങ വെള്ളം അവൻ്റെ ആ യാചനാസ്വരം ഞാനിങ്ങോട്ട് എന്നൊരു പ്രവർത്തനത്തിന് ഓടിപ്പോവായിരുന്നു അവൻ്റെ ആ യാചനാസ്വരത്തിലുള്ള ആ ക്ഷണിക്കൽ കണ്ട് ഞാൻ അവൻ്റെ കൂടെ ആ ബേക്കറിയിൽ കയറി അവൻ്റെ എനിക്കൊരു ചിപ്പ് ഒരു ജ്യൂസ് വാങ്ങിച്ചെന്ന് അവൻ്റെ ഒരു ആനന്ദം ടീച്ചറേ ഞാൻ എങ്ങും എത്തിയില്ല അന്ന് അന്നൊന്നും പഠിക്കാൻ തോന്നിയില്ല അന്ന് പഠിക്കാൻ തോന്നിയില്ല ടീച്ചറെ ഓട്ടോ ഓടിക്കുക ഞാൻ സാരമില്ല ഓട്ടോ ഓടിക്കുന്നത് ഒരു പ്രൊഫഷനാണ് അല്ലേ നന്നായി ഓട്ടോ ഓടിച്ച് ജീവിതം നമ്മൾ ജോലി ചെയ്തെന്നുള്ളതല്ല നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ നന്നായി പോറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ ഒന്ന് വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും പ്രൊഫഷനൊന്നും അല്ല ഈ സമൂഹത്തിൽ എങ്ങനെ നന്നായി സമൂഹത്തോട് പെരുമാറുന്നു എങ്ങനെ നല്ലൊരു കുടുംബത്തെ കൊണ്ടുപോകുന്നു എങ്ങനെ ഈ നാടിനെ സ്നേഹിക്കുന്നു എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ ദയ കാണിക്കുന്നു എങ്ങനെ മാനവികത കാണിക്കുന്നു അതാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലാതെ വലിയ എഞ്ചിനീയറായി ഡോക്ടറായി അല്ലെങ്കിൽ ഐ എ എസ് കാരനാകുന്ന ഒന്നുമല്ല കാര്യം നല്ല സംശുദ്ധ മനസ്സിൻ്റെ ഉടമയായി നല്ല രീതിയിലുള്ള ഉത്തമമായ ഒരു പൗരന്മാരായിട്ട് ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആയിരുന്നവരും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ എൻ്റെ ഊഴം ഒന്ന് ചോദിച്ചു വാങ്ങിയതാണ് പരസ്യമാ ഷാണിക്യം ആയിരിക്കും ആരുടെ ലിസ്റ്റിലെടുത്ത് വരേണ്ടത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടത് 11:30 അത്യാവശ്യമായിട്ട് എത്തേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ 12 ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഞാനൊന്ന് പോവും എന്തായാലും നിങ്ങളുടെ ഈ ക്ഷണത്തിന് തന്നെ ആദ്യം വളരെ സന്തോഷം അറിയിക്കുകയാണ് ഇങ്ങനൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഒന്ന് ഞാനും നിങ്ങളെപ്പോലെ ഇവിടുന്ന് പോയ ഒരാളാണ് ഇനി ക്ഷണിക്കുമ്പോൾ മാത്രമേ എനിക്കൊക്കെ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ അപ്പം ഇങ്ങോട്ട് ആരെങ്കിലും ക്ഷണിക്കുമ്പോൾ നമുക്കിന്നുള്ള വരാലോ എന്നുള്ളൊരു സന്തോഷം മറ്റൊന്ന് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പോലൊരു സന്തോഷം ഒരു റീയൂണിയൻ്റെ സന്തോഷം ഞാനും അറിയുകയാണ് കാരണം നമ്പിശമ്പാഷം ശശിഭാഷം ഇതുപോലെ ഒരുപാട് വേദികളിൽ ഇങ്ങനെ അടുത്തിരുന്ന് ഈ സ്റ്റേജിൽ വെച്ച് ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ആ കാലം ഒന്നിങ്ങനെ ഓർമ്മിക്കുകയായിരുന്നു നമ്പിശൻ സാറ് പ്രിൻസിപ്പലും ശശീരൻ സാർ എച്ചമായിക്കൊണ്ടിരുന്ന ഒരു കാലം ഈ വേദിയിൽ ഈ സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ ഇതുപോലെ നടത്തിയിരുന്നതൊക്കെ ഞാൻ ഇരുന്ന് ആലോചിച്ചു അതുപോലെ ശ്രീധരൻ മാഷ് വല്ലപ്പോഴൊക്കെ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ ഗിരീഷോട് പോയ ശേഷം ഞാൻ അതിൽ കാണുകയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ കാണാനും ഇതുപോലെ ഒരു അവസരം എനിക്കും ഒരു റീയൂണിയൻ്റെ സന്തോഷം എന്തായാലും നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ല രീതിയിൽ നന്നായി നിങ്ങൾക്ക് ഒരുപാട് കാലം ഒരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എനിക്ക് കൂട്ടത്തിലൊരു കാര്യം പറയാനുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂട്ടായ്മ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുട്ടികളുടെ ഡിവൈസ് ഇല്ലാത്തതിൻ്റെ മൊബൈൽ ഫോണോ ടാബോ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് വന്ന് മാഷെ അങ്ങനെ ഒരു കുട്ടിയുണ്ട് അതുപോലുള്ള കുട്ടികൾക്ക് നമുക്കെന്തെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്ന് നമ്മളോട്
പറഞ്ഞ് കുട്ടികൾക്ക് ഒരു പത്തോളം അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട് നിധിൻ ഒക്കെ വന്നു സംസാരിച്ചിട്ട് ഒരു പത്തോളം കുട്ടികൾക്ക് അന്ന് ടാബ് നിങ്ങൾ സ്പോൺസർ ചെയ്തു അതുപോലെ കുട്ടികൾക്ക് നോട്ട്ബുക്കും പഠനോപകരണങ്ങളൊക്കെ ഒന്ന് കൊടുക്കുകയുണ്ടായി അപ്പോൾ എനിക്കറിയാം അത്തരം അനുഭാവപൂർവ്വം വേണ്ട ഇടപെടലുകൾ വേണ്ട കാര്യങ്ങളിൽ സ്വയം തിരിച്ചറിഞ്ഞ് അത് ചെയ്ത് ഒരു സത്പ്രവർത്തിയുടെ ഉടമകളാണ് നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ കഴിയും എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഉദ്ഘാടന പ്രസംഗത്തിൽ ശശിമാഷും അതുപോലെ സ്വപ്ന ടീച്ചറും ജി ജെ ടീച്ചറൊക്കെ സൂചിപ്പിച്ച പോലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് നമ്മുടെ സ്കൂൾ ഒരു പൊതുവിദ്യാലയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഫണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ സർക്കാർ ഫണ്ടുകളൊക്കെ കിട്ടി മാത്രം നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡൻ്റ് സൂചിപ്പിച്ചു അപ്പം ഇനിയുള്ള ദേവദാറിൻ്റെ മുന്നേറ്റത്തിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവണം നിങ്ങളുടെ ഒരു കൈത്താങ്ങ് ഉണ്ടാവണം നിങ്ങളുടെ ഒരു 700-800 കുട്ടികളുണ്ട് ഒരുപാട് പേർ ജീവിതത്തിൽ പല മേഖലകളിലെത്തി വിജയിച്ചവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ദേവദാറിന് അതിൻ്റെ യാത്രയിൽ മുന്നോട്ടുള്ള യാത്രയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ നല്ല ഒരു ഓർമ്മയായി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും സന്തോഷിക്കാവുന്ന തരത്തിൽ എന്തെല്ലാമെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അത്തരത്തിലുള്ളൊരു ആലോചന നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അതോടൊപ്പം നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച് ഞാൻ ഒന്നും കൂടെ ഉറപ്പെടുത്തുന്നേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ വീണുപോയവരുണ്ടാവാം അവരെ സഹായിക്കണം അവരെ കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടാവണം അപ്പോഴേ നമ്മളുടെ ഈ സൗഹൃദത്തിൻ്റെയും ഈ കൂട്ടായ്മയ്ക്കും ഒക്കെ ഒരു സാഫല്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ചേതന ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു ഒരു പേരിനൊരു കൂട്ടായ്മയും നമ്മളൊരിക്കലും എല്ലപ്പോഴും കണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതിനപ്പുറം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടി അതിന് കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഒരു പരിപാടിയായി ഉണ്ടാവണമെന്ന് മാത്രം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് താങ്ക് യു ഉഷ ടീച്ചറെ വേദിയിലേക്ക് വത്സൻ സാറ് വേദിയിലേക്ക് സ്നേഹിച്ചിരുന്നു വേദിയിലിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം കാരണം ഒരേ വാക്കുകളെ ആവർത്തിച്ച് പറയുന്നില്ല എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം സൗഹൃദമാണ് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പരാജയവും ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ബാല്യകാല സൗഹൃദം നിങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുത്ത ഈ സൗഹൃദം നിങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ അത് നിലനിർത്തണം സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹായത്തിൻ്റെയും കരണ്ടാകണം നിങ്ങളുടെ ഈ സൗഹൃദം അല്ലാതെ വാട്സപ്പിലൂടെ ആരെങ്കിലും അയക്കുന്ന മെസ്സേജ് ഫോർവേഡ് ചെയ്തുകൊണ്ട് കൃത്രിമമായിട്ടുള്ളൊരു സൗഹൃദം നിങ്ങൾ ഉണ്ടാക്കുന്നത് ആത്മാർത്ഥമാകണം നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ 2008-2009 ബാച്ചിലുള്ള ഏതൊരാൾക്കും എന്ത് പ്രശ്നങ്ങളും വന്നാൽ എത്താവുന്ന ആളുകൾ എത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ഏത് തരത്തിലാണെങ്കിലും ചെയ്തു കൊടുക്കണം ആ സൗഹൃദ സൗന്ദര്യം നിലനിർത്തണം ഇന്ന് തന്നെ ഞാനിവിടെ എത്തിയത് അത് ഞാൻ ഒരു എക്സ്ട്രാ ആയിട്ട് പറയാണ് എനിക്കറിയാം എന്നെ പലരും വിളിച്ചു ഞാൻ ഇന്ന് എൻ്റെ ഞങ്ങളൊരു 5 ഫാമിലി ടൂർ പ്ലാൻ ചെയ്തതാണ് അപ്പോൾ ഈ ശുചിത്ത് 2-3 തവണ വിളിച്ചിട്ട് പറഞ്ഞു സാറിയിരിക്കുന്നവരെ ഒന്ന് കൈയടിക്കുകയാണെങ്കിൽ പരിപാടി ഒന്ന് ഉഷാറായിട്ട് യൂണിയനാണ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് വേറെ ഇരിക്കുന്ന പോലെയാണ് എല്ലാവരും
അടുത്തതായി നാരായണ മാഷ് ഏറെ സ്നേഹത്തോടു കൂടി ആശംസ അർപ്പിക്കുന്നതിന് ക്ഷണിക്കുന്നു. അതുമായിട്ട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. ദേവതാ എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നേരത്തെ ഇവിടെ ജോലി ചെയ്ത് പോയ ഞങ്ങൾ അധ്യാപകർക്കും ഒരു വികാരമാണ്. പ്രസംഗ ടീച്ചറൊക്കെ അത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു സർക്കാർ വിദ്യാലയമാണ്. അത് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ പഠിച്ചു പോയ നിങ്ങൾക്കും നിങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾക്കും അത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവതാവിലെ എന്ത് പരിപാടിയായാലും അത് ഇതേപോലുള്ള വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സംഗമമായാലും ഇനി അധ്യാപകരുടെ പരിപാടികളായാലും ഒക്കെ തന്നെ മറ്റ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഓടി വരുന്നുണ്ട്. കാരണം അത് നമ്മുടെ മനസ്സിലെ ഒരു വലിയ വികാരമാണ്. അപ്പം ഇതിന് സംഘാടകരെ അവർ വല്ലാതെ പ്രയാസപ്പെട്ട് കാണുന്നത് കാരണം 14 വർഷങ്ങൾക്ക് അപ്പുറത്ത് ഏതാണ്ട് 900 കുട്ടികളെ വിവരം വധിക്കുക, അവരെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാലേ ഒരു സാഹസികമായ ദൗത്യമാണ്. ഇപ്പം ഏതായാലും നേരത്തെ ശശിമാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവദാർ സ്കൂള് ഇങ്ങനെ ഒരു തലയെടുപ്പോടുകൂടി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്കൂളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ ഈ നാട്ടുകാരുണ്ട്, നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഇവിടെയുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പല സ്കൂളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോഴുണ്ട്. അത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തായാലും മറ്റ് പല കാര്യങ്ങളിലായാലും. അപ്പം അത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് എന്താണോ ഒരു അന്താരാഷ്ട്ര നിലവാരം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സ്കൂളിനെ മാറ്റേണ്ടതുണ്ട്. അതിലെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനൊരു ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവരാണ് ഇവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവായ ഒരു ചാനലിലൂടെ നമുക്ക് സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ നിലനിർത്തണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കൽ കൂടെ ഈ സ്നേഹസംഗമത്തിന് ഇവിടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നവവത്സര ആശംസകൾ. ആശംസ അറിയിക്കുന്നതിനായി സുനില ടീച്ചറെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് വേദിയിൽ സദസ്സിലിരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ മനസ്സിൽ നിങ്ങൾ പണ്ടത്തെ ആ യൂണിഫോം കെട്ടിട്ടുള്ള ആ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ശശിഭാഷയും ശശിഭാഷയൊക്കെ കാണുമ്പോൾ ആ അന്നത്തെ ദേവതാർവാർഡും അതുപോലെ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോഴേ ആ സഹോദരി സഹോദരന്മാരായിട്ടുള്ള ആ പണ്ടത്തെ ഒരു കാലം ഓർമ്മ. പിന്നെ അതുപോലെ നിങ്ങൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ പലരും നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് ഓർമ്മയില്ല, പക്ഷെ പലരും പല ക്ലൂ തന്നപ്പോൾ ചിലർ ടീച്ചറ് അന്ന് തന്നെ IT പഠിപ്പിച്ചതാണ് 8th class, ചിലർ അന്ന് 9th ഇംഗ്ലീഷ് പഠിപ്പിച്ചതാണ്, 10th മാത്സ് പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ ഓർമ്മിച്ചെടുക്കാണ്. അപ്പം ഇപ്പോഴാണെങ്കിൽ IT അല്ല പഠിപ്പിക്കുന്നത്, പക്ഷേ എങ്കിലും നിങ്ങൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരെയും ആ ഓർമ്മ വരികയാണ്. കൂടാതെ നേരത്തെ അനുശ്രീ പറഞ്ഞു ടീച്ചറെ ചേച്ചീൻ്റെ കൂടെ ചേച്ചീൻ്റെ മോളെ കൂടെ ഞങ്ങൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പണ്ടത്തെ പ്രേയറിൽ വരുന്ന പ്രയോഗിച്ചല്ല അന്നത്തെ ആ കാലഘട്ടത്തിലേക്ക് മനസ്സിലെ പോകുന്നു. ഏതായാലും നിങ്ങളെ ഇതിനെ വിളിച്ച് എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ദിവസമായതുകൊണ്ട് ഏതായാലും ഈ സമാധാനത്തിൻ്റെ ശാന്തിയുടെയും ത്യാഗത്തിൻ്റെയും സ്മരണയ്ക്ക് ഒരു നോക്കത്ത് ക്രിസ്തു ഉണ്ണിയേശ്വരി നോക്കുന്നത് കഴിഞ്ഞു. ലോകം മുഴുവൻ സുഖം പകരാനായി സ
നാരായണ മാഷ് ഉൾപ്പെട്ട മുമ്പിൽ ഇരിക്കുന്ന ബാബു സാറ്, പ്രിയ അസീസ് സിന്ധു ടീച്ചർ, പിപിപി എല്ലാവരും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഈ ഒരു ഒത്തുകൂടല്
നമുക്ക് ആ ഒരു 2008 ബാച്ചിലേക്ക് പോകുന്നതോടൊപ്പം അന്നത്തെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ കുട്ടികളെ എല്ലാം കാണാൻ ഒരു വേദിയായിട്ട് മാറുകയാണ്. പ്രസംഗിക്കുന്നൊന്നുമില്ല. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഈ വിദ്യാലയത്തിലാണ്, നമ്മുടെ ദേവദാസ് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ശശിമാഷാണ് എന്നെ ജോയിൻ ചെയ്യിക്കുന്നത്. കൂടെ നമുക്കറിയാം, സ്കൂളിലേക്ക് നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വളരെ പച്ചയായിട്ടുള്ള ഓർമ്മകളുണ്ട്. കുറേ കുട്ടികളുണ്ട്, അതിലിപ്പോൾ ഇവിടെ വന്നോന്നല്ല, നെൽസൺ മോസസ്. നെൽസൺ മോസസ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം, പഠനത്തിൽ ഒരുപാട് പിന്നോക്കാവസ്ഥയുള്ള മോൻ്റെ കൂടെ ഇവിടെ ഞങ്ങൾ താമസിച്ച ഓർമ്മകളൊക്കെ ഉണ്ട്. താമസിച്ചത് മാത്രമല്ല, പിന്നെ പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പരീക്ഷ പാസ്സായ കാര്യമൊക്കെ സന്തോഷത്തോടുകൂടി വിളിച്ചു പറഞ്ഞ് നെൽസൺ മോസസിനെ ഓർക്കുന്നു. നമ്മുടെ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. മാനോൻ സാർ, രാജേഷ് ഏട്ടൻ, ഗിരീഷ് ഏട്ടൻ, ക്ലാസ് മുറിയായി ബന്ധപ്പെട്ട് സ്വാലിഹ്, സ്വാലിഹ് ഇവിടെ ഉണ്ടോ ഞാൻ അറിയില്ല. പിന്നെ നിഖിൽ, രേഷ, ഞാൻ പറഞ്ഞു അനുശ്രീ. ഒരുപക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഉള്ളതാണോ എന്ന് കണ്ടാൽ തിരിച്ചറിഞ്ഞു, പേരറിയില്ലെങ്കിൽ. എനിക്ക് തോന്നുന്നു പാബ്ലോ നെരുദയുടെ പുസ്തകങ്ങൾ കൂടുതലും തർജ്ജമ ചെയ്യുന്നത് സച്ചിദാനന്ദ മാഷാണ്. മാഷിന്റെ ഒരു വളരെ പ്രസിദ്ധമായ വരി ഇങ്ങനെ പോകുന്നുണ്ട്. Why I was living among the roots, they gave me more than flowers did. വേരുകളായിരുന്നപ്പോൾ ഞാനവയെ പൂക്കളെക്കാളേറെ സ്നേഹിച്ചു. വേരുകളിലായിരുന്നപ്പോൾ ഞാനവയെ പൂക്കളെക്കാളേറെ സ്നേഹിച്ചു. തീർച്ചയായിട്ടും ഈ ഒരു ഗെറ്റ് ടുഗദറിൻ്റെ, ഒത്തുകൂടലിൻ്റെ, സമാഗമത്തിൻ്റെ മുഴുവൻ സ്പന്ദനം അത് തന്നെയാണ്. ഇങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. എത്ര തിരക്ക് പിടിച്ച് നമുക്കറിയാം, കുട്ടികളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പോകുന്ന സമയത്താണെങ്കിലും വരണം. വളരെ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ആദ്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, 3 വർഷം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത സ്കൂൾ ഇതാണ്. 3 വർഷം ഇവിടെ വർക്ക് ചെയ്ത് പിന്നെ യൂണിവേഴ്സിറ്റി സ്കൂളിലേക്കാണ് പോകുന്നത്. പിന്നുള്ള 10 വർഷത്തിൽ 6 വർഷം കോഴിക്കോട് ജില്ലയിലെ ട്രെയിനറായിട്ടും പിന്നുള്ളൊരു 4 വർഷം കോർപ്പറേഷൻ പരിധിയിൽ പ്രോഗ്രാം ഓഫീസറായിട്ടും വർക്ക് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷമാണ് വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു വന്നത്. അത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഭിന്നശേഷി മേഖലയിൽ, കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷി മേഖലയാണ് ആ സമയത്ത് 1.5 വർഷത്തോളം വർക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളൊരു വലിയ ഭാഗ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും സംസാരിക്കാനുള്ള വേദിയാണ്. ഏറെ സന്തോഷം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്മയെ സ്വാംശീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമുള്ള വേദി കൂടിയായിട്ട് ഇത് മാറുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊക്കെ അടയാളപ്പെടുത്താനുള്ള രീതികളായിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറെ മുന്നോട്ട് പോയി ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് ബിന്ദു പി സ്റ്റാണിപ്പിവിടുത്തെ എച്ച്എമ്മ് ശശിസാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാതൃകപരമായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു ശ്രീജിത്ത്, സലീം, ഞാൻ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഇവിടെ ഒന്നിച്ച് ജോയിൻ ചെയ്തത്, ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ഒരു കാലത്ത് കൂടുതലും ക്ലാസ്സിലും കൂടുതലും പുറത്തായിട്ടായിരുന്നു, കൂടുതലും പുറത്തായിരുന്നു പഠിത്തം. പഠിത്തം വിളിക്കുന്നില്ല, പുറമേ ആയിരുന്നു കൂടുതലും ക്ലാസ് മുറികൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥകളൊക്കെ കഴിഞ്ഞ് നിങ്ങളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി വിവിധ മേഖലകളിൽ നിങ്ങൾ എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയം, നമ്മുടെ വിദ്യാലയത്തിൻ്റെ വേര് എന്നുള്ളൊരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ടും ആ ഒരു നന്മ ചേർത്തുകൊണ്ട് എല്ലാവർക്കും ഒത്തുചേർന്ന് വിദ്യാലയത്തിനെ അടയാളപ്പെടുത്താൻ പറ്റട്ടെ. നമുക്കറിയാം ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസം, പൊതുവിദ്യാലയം ഏറെ മുന്നോട്ട് പോയിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിമാനത്തോടെ പറയുന്നത് എൻ്റെ 2 കുട്ടികളും പഠിക്കുന്നതും പൊതുവിദ്യാലയത്തിലാണ്. അതുണ്ടായിരിക്കുന്ന ഒരു കാര്യം ഒരു ദിവസം ഉണ്ടായതല്ല. നമുക്കറിയാം വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യവൽക്കരണം പൊതുവിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയും ഇന്ന് അന്തർദേശീയ വിദ്യാലയത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ വിദ്യാലയം അത് അങ്ങനെ നിരവധി അടയാളങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായ കഴിഞ്ഞതിന് ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. ഇനിയും അതിൻ്റെ ഗ്രാഫ് ഒരുപാട് ഉയരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതല്ല, ഒരിക്കലുമല്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, സന്ദേഹങ്ങളായിരിക്കുന്ന, സർഗാത്മകതിക്കാരമുള്ള കുട്ടികളാവാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ അടയാളപ്പെട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷണിച്ചവരോട് ഓർത്ത പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവർക്കും സ്നേഹം സന്തോഷം അറിയിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ. താങ്ക് യു. അടുത്തായി ബാബു മാഷെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ ദേവദാറിലെ പഴയ സാരഥികളായ നമ്പീശമാഷ് എന്ന ദേവിദാസ് സാർ, എൻ്റെ നാട്ടുകാരനും ഏറെക്കാലം ദേവദാറിൻ്റെ തോളിലെത്തി നടന്ന് എച്ചമായി പിരിഞ്ഞ ശശി സാർ, ഇപ്പോഴത്തെ സാരഥികളായ എച്ചം ബിന്ദു ടീച്ചർ, സ്വപ്നാരായണൻ ടീച്ചർ, സ്കൂളിൻ്റെ പി ഡി എ പ്രസിഡൻറ്റ് ബാലകൃഷ്ണൻ, മറ്റേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എന്താ പറയേണ്ടത്, അന്നത്തെ വിദ്യാർത്ഥികൾ, എന്നെ ഈ ഒരു പ്രശ്നവും പറഞ്ഞുകൊണ്ടല്ലാതെ തന്നെ ഇടക്കിടെ ചില വിദ്യാർത്ഥികൾ വിളിക്കാറുണ്ടായിരുന്നു. സുജിത്ത് ഇടക്കിടെ ഒരു വർഷത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും സുജിത്ത് തന്നെ വിളിക്കാറുണ്ട്. പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് കാണാറുമുണ്ട്. ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ ആണ് ഞാൻ വാസലിൻ്റെ ഒരു സ്കൂളിൽ വന്നപ്പോഴേ പഠിത്തം കണ്ടത്. പെട്ടെന്ന് തന്നെ എനിക്ക് വാസിൽ എന്ന പേര് ഓർമ്മ വന്നത് എങ്ങനെയാണെന്നറിയില്ല. 10 വർഷം പറയലാണ് വാസിൽ വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് ആ പേരോടുകൂടി തന്നെ കടന്നു വരുന്നു. അടുത്ത് നിന്ന് ചില അധ്യാപകർക്ക് എന്നോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ പേര് ഓർത്തെടുത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്കുണ്ടാവുന്ന ഒരു അനുഭവമാണ്. ബാക്കിയുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും ചേരാനിരിക്കുന്നതുമായ അന്നത്തെ വിദ്യാർത്ഥികളോട് ഏകദേശം ഇപ്പോഴും എല്ലാവരും തന്നെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ചെയ്യേണ്ടത്, ഈ റീ യൂണിയൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവുന്നു. തീർച്ചയായും നിങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഒപ്പമുള്ള അന്നുണ്ടായിരുന്ന നിങ്ങളുടെ സഹപാഠികളെ മുഴുവൻ കണ്ടെത്തുക, അവരുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളെ ഈ റീ യൂണിയൻ കൊണ്ട് ഉദ്ദേശിക്കണം. ശേഷം നമ്മൾ സാധാരണ സ്കൂളുള്ള അധികൃതരെ പറയും, ഇങ്ങനെ ചില ഓർമ്മകളൊക്കെ അറിയുന്നത് പ്രസിഡന്റ് പറയും. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും ദിവസേന 3000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ തീറ്റി പോറ്റുന്ന ഒരു അമ്മയുണ്ട് ഇവിടെ. നമ്മുടെ പ്രിയകരയായ സരസ്വതി ചേച്ചിയെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്പീശമായിട്ടോ ശശിധരമായിട്ട് ബിജു ടീച്ചറെ, സ്വപ്നാരായണി ടീച്ചറെ, വേദിയിലിരിക്കുന്ന എല്ലാവരോടും എന്നെ നന്ദി അറിയിക്കുന്നു. എൻ്റെ നിങ്ങളെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് തിന്നിരുന്ന ആൾക്കാരാണ്. അന്ന് അധ്യാപകർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏതെങ്കിലും അരിവിലും മുക്കിലും വെച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തരും. അധ്യാപകർക്ക് വെക്കണ കറി ഉണ്ടോയെന്ന് ചോദിച്ചു വന്നാൽ ചട്ടി പഠിച്ച് പാത്രമൊക്കെ പഠിച്ച് നിങ്ങൾക്ക് വിളമ്പി തരും. അധ്യാപകർ പറയണ എന്തിനും എന്തുകൊണ്ടാണ് നിങ്ങളെ കുസൃതി കൊണ്ടാണ് പറയണത് അവർക്ക് കൊടുക്കേണ്ടതെന്ന്. നിങ്ങൾ തെല്ലി തിരിഞ്ഞ് വരുന്ന നേരത്തു ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് കുട്ടികളെ ഭക്ഷണമാക്കിയതെന്നാണ് പറയുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും അരിയിലും വെച്ചിട്ടല്ലേ വെച്ചിട്ട് എവിടെയെങ്കിലും എടുത്തു വെച്ച് നിങ്ങൾക്ക് ഞാൻ തരും. എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിച്ച് വന്ന് ഞാനിത് അധികമൊന്നും പറയണില്ല. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ഇവിടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എന്നും എപ്പോഴും പുഞ്ചിരിച്ച ഒരു മുഖമായി നമ്മുടെ ഡേ കൂടി നടന്നുകൊണ്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആസീസ് ഖാനെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. ചെയ്തിട്ടില്ല പറയാണ്ട് അറിയില്ല. നല്ല വിളിച്ചതിൽ വളരെ നന്ദി ഇത്രയാ പറയുന്നുള്ളൂ. ആസീസ് ഖാനുള്ള ഉപകാരം ഭഗവാൻ ഞാൻ ശുചിത്വം അടുത്തതായി ഈ ഉദ്ഘാടന ചടങ്ങിന്റെ പരിസാധ്യമായി ഈ ചടങ്ങിലുള്ള നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി യുവനസിനെ ഏറെ സ്നേഹത്തോടെ കൂടെ ചെയ്യുന്നു. സാർ, ബാലകൃഷ്ണൻ സാർ, സ്വപ്നനാണ് ടീച്ചർ, വത്സൻ സാർ, സുനിൽ ടീച്ചർ, സരസ്വതി ചേച്ചി, അതുപോലെ തന്നെ പ്രസന്നകുമാരി ടീച്ചർ, ശ്രീധരൻ സാർ, ധനലക്ഷ്മി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റ് ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ മല്ലിക ടീച്ചർ, അതുപോലെ തന്നെ ജീജ ടീച്ചർ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞ ഒരുപാട് ടീച്ചേഴ്സുണ്ട്. അവരുടെയൊക്കെ ആസാന്നിധ്യത്തിൽ ഞാൻ അവർക്കൊക്കെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും, അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ഒരുപാട് സമയമായി ഇതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ എത്തിച്ചേർന്ന ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച എല്ലാ അധ്യാപകർക്കും എല്ലാ കൂട്ടുകാർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദികൾ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പേര് അൻവർ. പത്ത് സിയിലായിരുന്നു പഠിച്ചിരുന്നത്. പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഗംഭീരമായിരുന്നു എന്നല്ല, നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറം വളരെ നന്നായി. അതെ അതെ, നമ്മളൊരു 936 പേരുള്ള എങ്ങനെ. അതെ അതെ അതെ, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഞാൻ തന്നെ ഉള്ളൂ. പത്ത് സി എ, പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ മാറുന്ന പ്രായമല്ലേ, പലർക്കും പലരും മനസ്സിലാവാത്തൊരു കാലം. അങ്ങനെ നമ്മൾ 936 ആളുകളുള്ള ഒരു കുടുംബമാണ്. മോനെ എന്താ പറഞ്ഞു കൊടുക്കും? ഞാൻ പറഞ്ഞതാണ്. ഷിഹാൻ, എന്താണ് ഇത്? ഭയങ്കര അധികം സന്തോഷമായി, എനിക്ക് നല്ല ഹാപ്പിയായി. ഞാൻ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നല്ല ഗംഭീര പരിപാടിയായിരുന്നു. സമീർ, ഇവിടെ കുത്തുന്നേരാണ് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. സന്തോഷം, ആ കാലങ്ങൾക്ക് ശേഷമാണ് സംഗതി എടുത്തുള്ളവരായാൽ പോലും കാണാൻ കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു. ഫാസിൽ, ഫാസിൽ ഈ മുടിയിൽ ആ
അടിപൊളി വൈബാണ്. പ്രതീക്ഷിക്ക ഇത്ര ആൾക്കാരുണ്ടത് പ്രതീക്ഷിക്ക. ഏ കൊറേ കണ്ട് എല്ലാരും അറിയാം. ആളുകളോട് എന്താ പറയാനുള്ളത്? ഈ പരിപാടിക്ക് എത്താൻ പറ്റാത്ത ആളുകളോട് പറയാനുള്ളത് അത് നഷ്ടം. വലിയ നഷ്ടം, വലിയ നഷ്ടം, ഒമ്പ നഷ്ടം. ഇതൊക്കെ ഇതൊക്കെ മിഷം ആഘോഷിക്കേണ്ടത്. നമസ്കാരം, ഞാൻ ഗിരീഷ്. 2006 തൊട്ട് 2009 വരെ ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം. 2008-2009 ബാച്ച് ഇങ്ങനൊരു റീയൂണിയൻ, ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചെന്ന് പറയുന്നതിൻ്റെ വലിയ സന്തോഷം മറ്റൊന്നുമല്ല. ഒരു ഇത്രയും 10-14 വർഷം മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിനുണ്ടായ മാറ്റങ്ങൾ, പൊതുവിദ്യാലയം ഇന്ന് എത്തിയിരിക്കുന്ന ഒരു 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 സ്റ്റാറ്റസ്, കുട്ടികളുടെ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും കുട്ടികളൊക്കെ അവർക്ക് ഇത്രയും വർഷം മുന്നേ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ആയിട്ട് മാറിയ സമയത്തും അവരൊക്കെ ഫുൾ ഓഫ് എനർജിയാണ്. മാത്രമല്ല നമ്മുടെ പഴയ പല മൊമെൻറ്റ്സും എന്താണെന്ന് പറഞ്ഞാൽ പറയാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടുള്ള കുറേ സ്ലോട്ടുകൾ നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഇവിടെ പറയുന്നതും പറയാതെ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ. എന്നാലും നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓരോ കോർണറുകളും നമുക്ക് നൽകുന്ന ഒരു സന്തോഷം, ആ ഒരു പാരസ്പര്യം, സ്നേഹം, അത് കൂടെ ഞങ്ങളും സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ പഴയ സഹപ്രവർത്തനോടൊപ്പം നമുക്ക് ഒന്നിച്ച് കുട്ടികൾക്ക് നിൽക്കാനുണ്ടായിരിക്കുന്ന മൊമെൻസ്, അതിലുപരി ഇതൊരു അടയാളപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ ഒത്തുകൂടൽ നമുക്കറിയാം, ഒരു പൊതുവിദ്യാലയം എന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു പ്രാദേശികമായിട്ടും സ്റ്റേറ്റിൽ തന്നെ ഒത്തുനോക്കുന്ന വിദ്യാലയമാണ്, സിഗ്നേച്ചർ ഉള്ള സ്കൂളാണ് നമ്മുടെ സ്കൂള്. അതിൻ്റെ അക്കാദമിക് മുന്നേറ്റത്തിനും പാഠ്യേതര മേഖലയിലേക്ക് ഇനിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഈ കൂട്ടായ്മയെ കഴിഞ്ഞിട്ടെന്ന് മാത്രം പറയുന്നു. ഏറെ സ്നേഹത്തോടെ താങ്ക് യു. ഈ പരിപാടിയിലെ മുഖ്യ സംഘാടകരിൽ ഒരുപാട് വർഷത്തിന് ശേഷം എല്ലാവരും കണ്ടുമുട്ടും. ഇതിലും വലിയ സന്തോഷം ഇനി വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ ചെറിയ സന്തോഷം തന്നെയാണ് എല്ലാവരും ഒന്നിപ്പിക്കാനും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും പറ്റിയതിൽ സന്തോഷിക്കുന്നു. ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, നാട്ടിൽ തന്നെ. പരിപാടി നമ്മൾ വിചാരിച്ചാലും ഉഷാറായിട്ട് നടന്നിട്ടുണ്ട്. ഇനിയുണ്ട് ഉച്ചയ്ക്ക് ശേഷം പരിപാടിയുടെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതുവഴി എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കണേ. ഉഷാറാക്കണം, ഇനി വരും കാലങ്ങളിൽ നമുക്ക് ഇതിൽ ഉഷാറാക്കി നടത്തണം. ഹായ്, നമസ്കാരം സാർ. ഒരു ബ്ലോഗാണ് യൂട്യൂബ്. അപ്പോ ഈ പരിപാടിയെ കുറിച്ച് എന്താണ് സാർ പറയുന്നത്? ആ, വളരെ സന്തോഷം. നാരായണൻ, ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്, ഇപ്പം പയ്യോളിക്കടുത്താണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ ഈ ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംഘാടകർ 10-ാം ക്ലാസ്സിലെ 12 വർഷം ഞാൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ അപ്പുറത്ത് ഒരു വികാരമാണ് ഈ സ്കൂൾ. ഓ, അതുകൊണ്ട് നിങ്ങളെ വികാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ഇഞ്ചി മസി അറ്റാച്ച്മെന്റ് കൂടുതലാണ്. കാരണം ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇന്റിമസി എന്ന് പറഞ്ഞാൽ എമംഗ് ദ ടീച്ചേഴ്സ് ആൻഡ് എമംഗ് ദ സ്റ്റുഡൻസ്, ഇതൊക്കെ മറ്റു സ്കൂൾ കാണാത്ത ഒരു സാധനം ഇവിടെയുണ്ട്. ആത്മബന്ധമുണ്ട്, അതൊരു വികാരമാണ്. ഒരുപക്ഷെ അത് ദേവതാറിന് മാത്രം ഉണ്ടാകുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇത്രയും ദൂരെന്ന് ഇപ്പൊ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ആൾക്കാർ നിങ്ങളുടെ കുട്ടികളുടെ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തു. അതൊരു വികാരമാണ്. ഏതായാലും ഇതിന്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി. ഒരുപാട് പേരെ തിരിച്ചറിയാൻ, കുറെ പേരൊക്കെ തിരിച്ചറിയാൻ പറ്റി, പേരോർത്തെടുക്കാൻ പറ്റില്ല. എന്നാലും കുട്ടികളെ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ സന്തോഷം. ബാക്കിയുള്ളവരെയും കണ്ടു, നമ്മളെ കൂടെ വർക്ക് ചെയ്തവരെ കണ്ടു. ഇപ്പോഴും ഇവിടെ കുറച്ച് കാലം കൂടെ ഇവിടെ കുട്ടികളെ വാതിലൊക്കെ തുറന്നു, ദേവദാസിനെ കഴിച്ച് എപ്പോഴും തുറന്നിട്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എപ്പോഴും വേണേ വരാമെന്നാണ് പറഞ്ഞത്.
എന്താ പറയാൻ ഇപ്പോഴേ നന്നായിട്ടുണ്ട്. നല്ല നല്ല പ്രോഗ്രാമായിരുന്നു. ഞാൻ മലയാളം എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾക്ക് വന്നിട്ടുണ്ട്, നേരിട്ട് കണ്ടു. ഞാൻ ഇടക്കിടെ ബന്ധപ്പെടുന്ന പിള്ളേരുണ്ട്, അവരാണ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്. അവർ നല്ലൊരു നല്ലൊരു സുജിത്തു വാസിൽ പോലുള്ള അവർക്കാണ് ഇതിൻ്റെ പിന്നെ ഇത് സംഘടിപ്പിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊക്കെ ഞാനും ചില സഹായം ചെയ്തിട്ടുണ്ട്. നല്ല രൂപം തന്നെ സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ ഒരു സംഘാടനയിൽപ്പെട്ട ഒരാളാണ്. പേരെന്തായിരുന്നു? സുമേഷ്. സുമേഷ് എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെ മൂലക്കന്ന്. മൂലക്കന്ന്. എന്താ സുമേഷ്? ഞാനിപ്പോൾ ബജാജ് ഫിനാൻസിൽ വർക്ക് ചെയ്തു. എങ്ങനെ നോക്കിക്കാന്ന് ഈ ഒരു നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ പരിചയപ്പെടാനും കാണാനും പറ്റിയൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളെ ടീച്ചർമാരായാലും കൂട്ടുകാരായാലും കുറെ ആളുകളെ ശേഷം ചോദിച്ചാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വികാരഭരിതമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. കാരണം ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തവരെ പോലും നമുക്കിവിടെ മീറ്റ് ചെയ്യാൻ പറ്റി, കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. നല്ലൊരു ഭാഗ്യമായിട്ട് കാണാം. നമ്മൾ സ്കൂൾ കഴിഞ്ഞ ശേഷം എൻ്റെ ഓർമ്മയിൽ പലയിടത്തും വെച്ചിട്ട് കാണുന്നല്ലാണ്ട് ഒരുമിച്ച് ആരും കാണാൻ പറ്റില്ല. ഗംഭീരാണ് ഞങ്ങൾ ഇനി ഇതിനും നല്ലൊരു തിരിച്ചറിവ് അടുത്ത വർഷങ്ങളിൽ നടത്താനുള്ളൊരു പരിപാടിയിലാണ്. ഞങ്ങളുടെ മനസ്സിനെല്ലാം വളരെയധികം എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ചേരുന്നതെന്ന് പറഞ്ഞ് കാണാൻ വിളിച്ചപ്പോൾ വളരെയധികം സന്തോഷം. ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായിരുന്നെങ്കിലും ആ പ്രോഗ്രാമിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഓടി എൻ്റെ മക്കളുടെ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി വന്നതാണ്. വളരെയധികം സന്തോഷമായി എൻ്റെ കുട്ടികളെ കണ്ടപ്പോൾ. പേര് ഫുവാദ്. താന്നാളത് 10 കയ്യിലായിരുന്നു. ഇത് ഞങ്ങളെ 9 ബാച്ചിന്റെ ടീമാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേപോലെ അടിപൊളി. വരാൻ പറ്റാത്തവരോടൊക്കെ വരാൻ പറ്റാത്തവർക്ക് ഇത് എന്താ പറയാ അവർണ്ണനീയം അങ്ങനെ പറയാം. പാരിസ് താനാളൂർ സൂപ്പർ. വരാൻ പറ്റാത്തവർക്ക് വൻ നഷ്ടം. രഹീല താനൂരവ് അടിപൊളിയാണ്. സിന്ധുജ വട്ടത്താനിയാണ് വീട്. 10 ബിയിലായിരുന്നു അടിപൊളി പരിപാടി. എന്താ പറഞ്ഞോളൂ രണ്ടു വാക്ക്. രണ്ടു വാക്കില്ല അബ്ദുള്ള ലൈവല്ല. ഞാൻ അനുശ്രീ. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. ഇനി ഇതുപോലെ മീറ്റപ്പ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യുന്ന വിചാരിക്കുന്നു. പ്ലാൻ ചെയ്യുന്നു. ഇവരെ
ഞാൻ ലേറ്റ് ആയി വരാം, ഞാൻ ഇപ്പൊ നേരെ വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ മോന് ചോറ് പേരമൃത. എല്ലാവരും കാണാൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന്, അതായത് ഇങ്ങനെ നല്ല എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സംഭവം എന്ന് വെച്ചാല് എല്ലാരും വന്ന് ഇങ്ങനെ ചേർന്നു. ഞാൻ അത് പണ്ട് കാലത്തെ ഓർമ്മകളുണ്ടല്ലോ, നമ്മൾ ഇവിടെ പഠിച്ചിരുന്ന സമയത്തല്ല ആ ഒരു സംഭവങ്ങൾ. ഇത് ഞാൻ ഇത് അതിന് ശേഷം 10 ക്ലാസ്സിൽ പഠിച്ചു പോകാൻ ശേഷം ഇങ്ങനെ വന്നിട്ടല്ലേ. അപ്പൊ ഈ വരവില് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം, അത് അവിടെ നിന്ന് പഠിച്ചതും ആ ഇരുന്നതൊക്കെ ഉള്ള ഓർമ്മ. അതുപോലെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒത്തിരി അടിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. അങ്ങനത്തെ ഏറെക്കുറെ ഇതിനേക്കാളും നാണായിരുന്നു. ഇപ്പൊ പിന്നെ ഇങ്ങനെയും സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. അല്ല അല്ല, സൗണ്ട് വയറുവേദനയാണ്. സൂപ്പറായി പരിപാടി. പിന്നെന്താ പറയാ, ആദ്യം ചടപ്പായിരുന്നു, കാരണം 10 കഴിഞ്ഞ് പ്ലസ് ടു ഇവിടെയായിരുന്നു. ഭയങ്കര മടിയുണ്ടായിരുന്നു പ്ലസ് ടു ഇവിടെയായിരുന്നു. അതിന് ശേഷം പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഒരു നല്ല അടുത്ത വർഷം അത് കാര്യമല്ല. അപ്പൊ അടുത്ത വർഷം ഇട്ട ഒന്നും കൂടെ എല്ലാരും കൂടെ ഇനി ഒത്തു കൂടണം എന്ന് എല്ലാരും. നല്ല അടിപൊളി പ്രോഗ്രാം. ആരാണ് അവര് കോർഡിനേറ്റ് ചെയ്ത്? സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, എല്ലാരും കണ്ട് കാണാൻ പറ്റി, ഒരുപാട് സന്തോഷം. പിന്നെ ഞങ്ങളൊന്ന് ഇവരോട് ഹലോ പറഞ്ഞു. എന്താ പറയാ, വളരെ സന്തോഷം തോന്നുന്നു. ഏകദേശം ഒരു 14 വർഷത്തിന് ശേഷമാണ് എല്ലാരും കൂടി കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഫീലിങ്സ് പെട്ടെന്ന് ആണ് തോന്നണില്ല. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടാവണം എന്നുള്ളത്. വളരെ സന്തോഷം തോന്നുന്നു. വീട്ടിൽ തിരിച്ചു പോണ്ടെന്നുള്ളൊരു ഉള്ളിലൊരു തോന്നൽ. വീണ്ടും ഞങ്ങൾ ദേവദാറിന്റെ യൂണിഫോം കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകണം. കാരണം ഒരു 14 വർഷം പിറകോട്ട് നമ്മൾ പോയ പോലെ തോന്നുന്നുണ്ട്. ആ 2000 ഞങ്ങളിവിടെ പ്ലസ് ടു, ഞങ്ങൾ ഒരു ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ഏകദേശം 1-2 തവണ നമ്മളോട് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ വന്നിട്ടുണ്ട്, ബിൽഡിംഗ് ഒക്കെ മാറി. പക്ഷെ എന്നിരുന്നാലും ഇവിടേക്ക് കയറി വന്നപ്പോ ഭയങ്കര സന്തോഷം. കൂടെ പഠിച്ചവർക്കും ഒന്നും അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. അതേപോലെ തന്നെ എല്ലാരും ഒരേപോലെ ചളി അടിക്കുന്നു, അതേപോലെ അടിക്കുന്നുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ അധ്യാപകരെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം നാരായണ മാഷ് അന്ന് ഞാൻ ഒരു അധ്യാപികയാണ്, അതുകൊണ്ട് ഞാനൊരു അധ്യാപികയാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് വളരെ ഒരു പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാലയത്തിലാണ്. 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിൽ കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപികയുടെ അല്ലെങ്കിൽ അധ്യാപകന്റെ മനസ്സ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം.
അതായത് നമ്മുടെ അധ്യാപകരെ ഇവിടെ പ്രസംഗിക്കുമ്പോ അവരുടെ ഫീലിങ്സ് എന്താന്ന് അവിടെ ഇരുന്ന് കേൾക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ്, ഞാൻ നിതിൻ. 10A batch ആണ്. 10A batch ഞാനിപ്പോ ഒരു കമ്പനിയൊക്കെ റണ് ചെയ്ത നമ്മുടെ തന്നെ ഒരു സഹപാഠി ഉണ്ട്, കൃഷ്ണകുമാർ എന്ന് പറയും. ആളെൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ ആൾക്ക് ഇന്നൊരു ചെറിയൊരു ഫാമിലിയിൽ വന്ന ബുദ്ധിമുട്ടുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ 10A സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ പറയുകയാണെങ്കിൽ, ദേവദാറിൻ്റെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. 5ാം ക്ലാസ് തൊട്ട് ഞാൻ ഇവിടെ തന്നെയാണ്, 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ്. പക്ഷെ 10A സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വെച്ചാൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരുപാട് കാൽക്കുലേഷൻ കണ്ടുപിടിച്ചവരുണ്ട്. ആ ഒരു ഗ്യാപ്പൊന്നും ഞങ്ങൾക്കിടയിൽ ഫീൽ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ പഴയ ഓർമ്മകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ പഴയ ആൾക്കാരെ കാണുമ്പോഴും നമ്മുടെ സ്കൂളും പരിസരമൊക്കെ കാണുമ്പോഴുള്ളൊരു നമുക്ക് തന്നെ ഉള്ള ഒരു പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുന്നു. എല്ലാം കൊണ്ടും സന്തോഷം. ഈ പരിപാടിയിൽ എത്താൻ പറ്റാത്ത സുഹൃത്തുക്കളോട് എന്താണ് പറയാനുള്ളത്? പരിപാടിയിൽ എത്താൻ പറ്റാത്ത അത് പ്രത്യേകം കുറച്ച് ആളുകൾ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരത്ത്, അങ്ങനെ ഒരുപാട് പ്രവാസികൾ, ബൈജു, അങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയ ആളുകളൊന്നും വിചാരിക്കരുത്. അവർക്കൊക്കെ ഞാൻ കാര്യം സുദീപൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ക്ലാസ്സിൻ്റെ ഈ പരിപാടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ള ഒരാളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ എല്ലാവരോടും അവരെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു റീയൂണിയൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഓക്കെ. പേര് ശരത്ത്, 10A പഠിച്ച്. നല്ല സന്തോഷം, എല്ലാരെ കണ്ടേ, ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി ഒക്കെ പറയണ്ടല്ലോ. ഞാൻ എഞ്ചിനീയർ ആണ്, കൺസൾട്ടൻസി കമ്പനി നടത്തുന്നു. സൈറ്റിലുള്ള ഒരു കൺസൾട്ടൻസി കമ്പനി നടത്തുകയാണ്. ഇവിടെ പുത്തുനൂര് തന്നെയാണ് ഓഫീസ്. ഇതാ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് സംരംഭം. നല്ല സന്തോഷമുണ്ട്, എല്ലാരും ഒന്നുകൂടി കാണാൻ പറ്റിയത്. കൂടെ പഠിച്ച പെൺകുട്ടികളുടെ കുട്ടികളെ മാമാന്ന് വിളിച്ചു വരുമ്പോ മാമാന്ന് വിളിച്ചിട്ടില്ല. ഇല്ല വിളിച്ചിട്ടില്ല. അച്ഛൻ ഇല്ല പൊന്നുമോനെ വിളിക്കുന്ന രണ്ടായിരത്തി 2009 ബാച്ചിലെ കുട്ടികളാണ്. ഞങ്ങൾ 14 വർഷത്തിന് ശേഷമാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. വെറുതെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടില്ല, നമുക്കൊരു ഗെറ്റ് ടുഗദർ വെക്കാലോ എന്നുള്ള ആ ഒരൊറ്റ ചോദ്യത്തിനാണ് ഈ ഒരു കാണുന്ന പരിപാടിക്ക് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഇത് ഇതുവരെ സംഘടിപ്പിക്കാൻ പറ്റി. ഇനിയുള്ള വർഷങ്ങളിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ വന്ന ഓരോരുത്തർക്കും അടുത്ത പ്രാവശ്യം കൂടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് ഇതിന് കൊടുക്കാൻ പറ്റി. വരാൻ പറ്റാത്തവരെയും കൂടി ഉൾപ്പെടുത്തി വരും കാലങ്ങളിൽ നന്നായിട്ട് പരിപാടി അവതരിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ ഫാഷൻ ഡിസൈനർ ആണ്. ഓൺലൈനായിട്ട് വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാം. ആ ഇവിടുത്തെ അടുത്ത് തന്നെയാണ്. പേര് വിഷ്ണു. പരിപാടി നല്ല ഉഷാറായി. 14 കൊല്ലങ്ങളുണ്ട്, എല്ലാവരും പറ്റി നല്ല ഉഷാറ് പരിപാടിയായി മാറിയാണ്. എല്ലാവരും കണ്ടപ്പോഴേ ഒരുപാട് കാലത്തിന് ശേഷം എല്ലാവരും കണ്ടപ്പോ വളരെ സന്തോഷം.